friends, welcome back to my channel. Engagement in a wedding in a couple of months, and I had a simple makeup look come out of skin care at another video. Let a knock and I had a phone another. Elan Sugai Tirikino, Shisikino, and Yana Sugai Tirikino, and the Ladiat and the channel Kananangi, and the Peritarshana, and then let the channel videos of in the Kananoka, and then useful on and then each channel and subscribe here. After the Nere video to work. Makeup a chain in a mumba, number skin the nun night perfect aki vecanite, artis radica. Upon Namuka, first than a chain under a car in the face wash yan aladana. Upon Yana Ningaka, nuller productive by the Jeopardy Tarato, Lady UCM at another face wash yanath in the carnicera. Either LA Organo activated charcoal face wash on a Namuka daily render UCM at another face wash auto. എല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ് വാഷ് ആട്ടോ മെയിൻ ആയിട്ട് ഓയിൽ സ്കിൻ ഉള്ളവർക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് ആണ് ഓയിൽ സ്കിൻ ഉള്ളവർ പുതിയൊരു ഫേസ് വാഷ് ട്രൈ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഫേസ് വാഷ് ഞാൻ സജസ്റ്റ് ചെയ്യും ട്ടോ കാരണം ഓയിൽ സ്കിൻ ഉള്ളവർക്ക് നല്ലൊരു ഫേസ് വാഷ് ആണ് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല ഓയിൽ കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫേസ് വാഷ് വെച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഓയിൽ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും ട്ടോ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ചാർക്കോൾ ആണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ആക്ടിവേറ്റഡ് ചാർക്കോൾ ഫേസ് വാഷ് ആണിത് അതുപോലെ തന്നെ നമുക്ക് ചാർക്കോൾ മാത്രമല്ല സിനമൺ ആൻഡ് ടീ ട്രീ ഓയിൽ ആണ് ഇതിൽ നമുക്ക് ചാർക്കോളിന്റെ കൂടെ ചേർത്തിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് പിന്നെ ഇതിന്റെ സ്മെല്ലാട്ടോ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കാരണം നല്ല സ്മെല്ലാണ് പണ്ടൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല മണമുള്ള സോപ്പുകളൊക്കെ കിട്ടില്ലേ അതിന്റെ ഒരു സ്മെല്ലാട്ടോ ഇതിന് പക്ഷെ എത്ര സ്മെല്ലുണ്ടെന്ന് പറഞ്ഞാലും ഇതിൽ സൾഫേറ്റ് ആൻഡ് പാരബൻ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത് പിന്നെ ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആന്റി ഏജിങ് ക്ലെൻസേഴ്സ് പോസ് ക്ലെൻസേഴ്സ് പോസ് ആന്റി പൊല്യൂഷൻ ഓയിൽ കൺട്രോൾ ഫേസ് വാഷ് എന്നാണ് എഴുതിയിരിക്കുന്നത് എന്തായാലും നല്ല ഓയിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത് അപ്പൊ ഞാൻ ഈ ചാർക്കോൾ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ എടുത്തത് കുറച്ച് കൂടിപ്പോയി ഇത്രേന്റെ ഒന്നും ആവശ്യമില്ല കുറച്ചൊരു പയറ് മണിയുടെ അത്രയും ഫേസ് വാഷ് മതി നമുക്ക് ഫേസ് ഫുള്ള് നമുക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പൊ ഞാൻ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മള് ഇപ്പോ ഒരു കല്യാണത്തിന് ഒരുങ്ങുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ ഒരുങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മള് ഫേസ് വാഷ് ചെയ്യാൻ മാത്രമല്ല കേട്ടോ ഒന്ന് പീൽ ഓഫും കൂടെ ചെയ്യുവാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇടുന്ന ഫേസ് മേക്കപ്പ് ഭയങ്കര ഫ്ലോ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കും പിന്നെ നല്ലൊരു ഗ്ലോയി നമ്മുടെ ഫേസിൽ വരും കേട്ടോ ഇപ്പൊ നമ്മള് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മള് ഇപ്പോ ബ്യൂട്ടീഷ്യന്മാരൊക്കെ നമ്മുടെ കല്യാണത്തിനൊക്കെ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ വരുവാന്നുണ്ടെങ്കിൽ അവര് നമ്മളോട് ഹെയർ നന്നായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറയും അല്ലാന്നുണ്ടെങ്കിൽ ചിലവർ ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഹെയർ റിമൂവ് ചെയ്ത് തരും അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫൗണ്ടേഷൻസ് അല്ലെങ്കിൽ കോമ്പാക്ട് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന നമ്മുടെ സ്കിന്നിൽ അതായത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ആ രോമങ്ങളിലൊക്കെ ആ ഫൗണ്ടേഷനോ കോമ്പാക്ട് ഒക്കെ ഇരുന്നിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കും കേട്ടോ കുറച്ച് കാര്യം കഴിയുമ്പോഴേക്കും ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ പിന്നീശയൊക്കെ ഉണ്ടായില്ല അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മുകളിലോട്ട് പൊന്തി വരും അപ്പൊ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് ഫേസ് ഒന്ന് റേസ് ചെയ്ത് തരാറൊക്കെ ഇല്ലേ അപ്പോ നമ്മള് ഇപ്പോ ഫേഷ്യൽ ഒന്നും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മള് വെഡിങ് മേക്കപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ നല്ലൊരു പീൽ ഓഫ് മാസ്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഭയങ്കര ഫ്ലോലെസ് ആയിട്ട് നമുക്ക് മേക്കപ്പ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ ഇപ്പൊ ഞാനൊരു പീൽ ഓഫ് മാസ്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് ഇത് എല ഓർഗാനോടെ തന്നെ ആക്ടിവേറ്റഡ് ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് ആട്ടോ നമുക്ക് പീൽ ഓഫ് മാസ്ക് എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ ചാർക്കോളിന്റെ തന്നെ എടുക്കുന്നതാണ് നല്ലത് കാരണം ചാർക്കോളിന്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും നല്ല ഡീപ്പ് ക്ലെൻസർ ആണ് ഈ ചാർക്കോൾ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഫേസ് വാഷ് അല്ലെങ്കിൽ പീൽ ഓഫ് മാസ്ക് എന്ന് മാത്രമല്ല ചാർക്കോളിന്റെ ഏത് പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിലും നമ്മുടെ സ്കിന്നെ ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ഇത് സഹായിക്കും ലാ ഓർഗാനോയുടെ ആക്ടിവേറ്റഡ് ചാർക്കോൾ സോറി ഞാൻ ആദ്യം എല ഓർഗാനോ നട്ടപ്പോ
പറഞ്ഞിരുന്നത് എലെ ഓർഗാനോ അല്ല ലാ ഓർഗാനോ കേട്ടോ. അപ്പോ അവരുടെ പ്രൊണൗൺസിയേഷൻ എന്ന് പറയുന്നത് ലാ ഓർഗാനോ എന്നാണ്. അപ്പൊ ലാ ഓർഗാനോയുടെ ആക്ടിവേറ്റഡ് ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് ഫേസിൽ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ചാർക്കോളിന്റെ കൂടെ വൈറ്റമിൻ സിയും ടീ ട്രീ ഓയിലും ആട്ടോ. ഈ വൈറ്റമിൻ സിയുടെയും ടീ ട്രീയുടെയും ഗുണങ്ങളെ പറ്റി ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിന് എത്ര നല്ലതാണ്. അതുപോലെ ടീ ട്രീ ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുള്ള ആക്നീസ് ഒക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ഇത് ഫേസിൽ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ. നമുക്ക് ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ ബ്ലാക്ക് ഹെഡ്സിന്റെ ഒക്കെ മുകളിൽ നമ്മളൊരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, നമ്മൾ പലരുടെയും ഫേസിൽ കണ്ടിട്ടുണ്ടാവും മേക്കപ്പ് ഒരുപാട് ഇട്ടിട്ടുണ്ടാവും, പക്ഷെ ഈ മൂക്കിന്റെ താഴെ അതുപോലെ ഈ ചുണ്ടിന്റെ താഴെയൊക്കെ ഈ ബ്ലാക്ക് ഹെഡ്സിന്റെ മുകളിലൊക്കെ ഫൗണ്ടേഷൻസ് കോമ്പാക്ട് ഇപ്പൊ ഈവൻ ടാൽക്കം പൗഡർ ആണെങ്കിൽ പോലും അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ കയറിയിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ നല്ലൊരു മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു പീൽ ഓഫ് മാസ്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഈ ലാ ഓർഗാനോയുടെ പീൽ ഓഫ് മാസ്ക് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ നെറ്റിയിലുള്ള മുടിയൊക്കെ നന്നായിട്ട് മാറ്റി വെച്ചിട്ട് അപ്ലൈ ചെയ്താൽ മതിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ചെറിയ ബേബി ഹെയർസ് ഒക്കെ പറഞ്ഞു പോരും. ഇതിന്റെ സ്മെല്ലാട്ടോ, ഈ ലാ ഓർഗാനോയുടെ പ്രൊഡക്ടിന്റെ ഒക്കെ സ്മെല്ലാണ് അടിപൊളി. അപ്പൊ ഞാൻ പീൽ ഓഫ് മാസ്ക് ഫേസ് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റ് ഒക്കെ പിടിക്കും തോന്നുന്നത് ഡ്രൈ ആകാനായിട്ട്. പിന്നെ ഡ്രൈ ആയതിനു ശേഷം നമ്മൾ അങ്ങനെ സംസാരിക്കാനായിട്ട് പാടില്ല കേട്ടോ. അപ്പൊ ഞാനിത് ഡ്രൈ ആയതിന് ശേഷം കാണിച്ചു തരാം, എന്നിട്ട് നമുക്കിത് പീൽ ചെയ്യാം. അപ്പൊ അത്യാവശ്യം ഇത് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കട്ടിയായിട്ടൊക്കെ അപ്ലോ ചെയ്ത സ്ഥലത്തിൽ കൂടെ അത്ര നന്നായിട്ട് ഡ്രൈ ആയിട്ടില്ല. നമുക്കിത് പീൽ ചെയ്ത് കളയാൻ തുടങ്ങാം കേട്ടോ. നമ്മൾ പീൽ ഓഫ് മാസ്ക് എപ്പോഴും അപ്വേർഡായിട്ട് പീൽ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലും നമുക്ക് പെട്ടെന്ന് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നമ്മുടെ ചെറിയ ചെറിയ ഹെയർസ് ഒക്കെ മോളിക്ക് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വരുള്ളൂ കേട്ടോ. ഇത് ഫുള്ള് ഡ്രൈ ആകാത്തതുകൊണ്ട് പീൽ ചെയ്തെടുക്കാൻ കുറച്ച് പാടാട്ടോ. ചെറിയ ബേബി ഹെയർസ് ഒക്കെ നന്നായിട്ട് പറഞ്ഞു പോയിരുന്നു കേട്ടോ. ഞാൻ എന്റെ ഇവിടെയുള്ള ഹെയർസ് ഒക്കെ നന്നായിട്ട് പോന്നിട്ടുണ്ട്. കുറച്ചും കൂടെ തിക്കായിട്ട് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം കൂടെ വെച്ചിരുന്നെങ്കിൽ നന്നായിട്ട് പീലായിട്ട് വരുമായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ചില ഭാഗങ്ങളിൽ തിന്നായിട്ട് ചില ഭാഗത്ത് തിക്കായിട്ട് അപ്ലൈ ചെയ്തതുകൊണ്ട് എനിക്ക് ഇത്ര പാട് പറയ്ക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ചെറിയ ഹെയർസ് നന്നായിട്ട് ഇതിൽ പോരുന്നുണ്ട് കേട്ടോ. എന്റെ ഇവിടെയൊക്കെ അല്ല ചെറിയ ഹെയർസ് പോന്നു, പക്ഷെ അത്യാവശ്യം എനിക്ക് ഇവിടെയൊക്കെ നന്നായിട്ട് ഹെയർ ഉള്ള ആളാണ് ഞാൻ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടൊന്നും പോന്നിട്ടില്ല, ചെറിയ ചെറിയ ഹെയർസ് നന്നായിട്ട് പോരുന്നുണ്ട് കേട്ടോ ഇതില്. അപ്പൊ ഞാൻ ഫുള്ള് പീൽ ചെയ്തതിന് ശേഷം ഫേസ് ഒന്നുകൂടി വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോ എനിക്കിതിലൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല സ്മെല്ലാന്നുള്ള കാര്യം. പക്ഷെ ഇത് കുറച്ച് കഴിയുന്നതോടുകൂടി ആ സ്മെല്ല് ഭയങ്കര നമുക്കൊരു ഇറിറ്റേഷൻ തോന്നി തുടങ്ങിയായിരുന്നു കേട്ടോ കുറേ സമയത്ത് ഫേസിലിരുന്നപ്പം. പിന്നെ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചെറിയ കണ്ണിന്റെ ഭാഗത്തൊക്കെ ഒരു പുകച്ചിട്ട് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇത് കുറച്ചു നേരം കഴിഞ്ഞോടുകൂടി എന്തെങ്കിലും ചെറിയൊരു കാറ്റൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര ഒരു റിഫ്രഷിംഗ് ഫീൽ തോന്നിയിട്ട്, അതുപോലെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു കൂളിംഗ് എഫക്ട് തോന്നും കേട്ടോ. അപ്പൊ ഇതിന്റെ സ്മെല്ല് മാത്രം എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷെ ഓവറോൾ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പീൽ ഓഫ് മാസ്ക് ആണത്. അപ്പോ ഇതൊരു പീൽ ഓഫ് മാസ്ക് വാങ്ങിയിട്ടില്ല എന്ന് ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഇതിന്ന്. ഇനി ഇതിന്റെ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമല്ല കേട്ടോ കാണിക്കുന്നത്. ഈ ലാ ഓർഗാനോയുടെ തന്നെ ഒരു പ്രൊഡക്റ്റും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം.
activated charcoal soap ആട്ടോ handmade soap ആണിത് കണ്ടില്ലേ ഇതും വൈറ്റമിൻ സിയും ടീ ട്രീ ഓയിലും കൂടെ ചേർന്നിട്ടുള്ള സോപ്പ് ആട്ടോ നമുക്കിത് ഫേസിലെ യൂസ് ചെയ്യാനായിട്ട് പറ്റൂ ട്ടോ ഭയങ്കര ശരിക്കും നല്ല ഞാൻ ഇത് ആകെ രണ്ടു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ പക്ഷെ നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇതിൽ ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആക്നെ മാർക്ക് സൺബേണ് ബ്ലെമിഷസ് ഒക്കെ ട്രീറ്റ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സോപ്പ് ആട്ടോ ഇത് പിന്നെ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആക്നെ മാർക്ക് ആക്നെ ഉള്ളവർക്ക് അതുപോലെ തന്നെ സൺബേണ് ബ്ലെമിഷസ് സ്കിൻ ഇംപ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയും അതുപോലെ തന്നെ സ്കിൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോപ്പ് ആട്ടോ ഇത് നമുക്ക് ഫേസിൽ ഫേസ് വാഷിന് പകരമായിട്ട് ഫേസിൽ മാത്രമായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇതിന്റെ എല്ലാത്തിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടെ നമുക്ക് ഈ ഓർഗാനോയുടെ പ്രൊഡക്റ്റ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നമുക്ക് അത്യാവശ്യം എല്ലാ ഓൺലൈൻ സൈറ്റുകളിലും നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂട്ടോ നമ്മുടെ സ്കിന്നിന്റെ ഓരോ പ്രോബ്ലംസിന് അനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് അവരുടെ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഗ്ലൂട്ടാത്തിയോൺ സെറം ഗ്ലൂട്ടാത്തിയോൺ സോപ്പ് അപ്പൊ ഗ്ലൂട്ടാത്തിയോണിന്റെ കാര്യങ്ങളൊക്കെ എന്താണ് എന്തിനാണ് സ്കിന്നിൽ യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് അറിയായിരിക്കും അല്ലെ സ്കിൻ ബ്രൈറ്റനിങ്ങിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഗ്ലൂട്ടാത്തിയോൺ അപ്പോ അവരുടെ പ്രൊഡക്ട്സ് ഒക്കെ അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ അവരുടെ സൈറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ എല്ലാവരും അവരുടെ വെബ്സൈറ്റിൽ ഒന്ന് കയറിയിട്ട് സെർച്ച് ചെയ്ത് നോക്ക് കേട്ടോ ഇനി നമുക്ക് നേരെ നമ്മുടെ മേക്കപ്പിലേക്ക് കടക്കാം അപ്പൊ ഞാൻ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻസ് നാച്ചുറൽസിന്റെ മോയ്സ്ചറൈസർ ആട്ടോ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ കുറച്ച് കാലമായിട്ട് ഈ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യാറുള്ളത് ഇത് ആക്ച്വലി സെൻസ് നാച്ചുറൽസിന്റെ ബോഡി ബട്ടർ ആട്ടോ അപ്പൊ എന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഒക്കെ ഞാൻ അതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ കണ്ടവരൊന്ന് കണ്ടുനോക്കാട്ടോ അപ്പോ ഒരു ആയുർവേദിക് പ്രൊഡക്റ്റ് ആണിത് അപ്പൊ ഞാൻ മോയ്സ്ചറൈസർ ആയിട്ട് ലിബാം ആയിട്ടും ഈ പ്രൊഡക്റ്റ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ നമ്മൾ ആ പീൽ ഓഫ് മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ടോ സ്കിന്ന് ഇപ്പൊ ലിബാമായിട്ട് ഞാൻ ഇത് തന്നെ അപ്ലൈ ചെയ്യാണ് അപ്പൊ ഇനി ഞാൻ അങ്ങോട്ടുള്ളത് വോയിസ് ഓവർ കൊടുക്കാട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ബോറടിക്കും പിന്നെ ഭയങ്കര ലാഗ് ആവും വീഡിയോ അപ്പൊ നമുക്ക് പെട്ടെന്ന് വോയിസ് ഓവർ ഒക്കെ കൊടുത്ത് നമുക്ക് വേഗം മേക്കപ്പ് ചെയ്യാം ഫസ്റ്റ് തന്നെ നമുക്ക് ലാക്മി എബ്സലൂഡിന്റെ ബ്ലഡ് പെർഫെക്റ്റ് പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കാം അടിപൊളി പ്രൈമർ ആട്ടോ ഇത് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് മേക്കപ്പ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നല്ല ഗ്ലോ ലുക്കും നമുക്ക് തരും കേട്ടോ കൺസീലറിനായിട്ട് മേബിലിൻ ഫിറ്റ്മിയുടെ 30 ഹണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡ് ആട്ടോ അപ്ലൈ ചെയ്യുന്നത് ഇത് കണ്ണിന്റെ താഴെ ഡാർക്കായിട്ട് ഇരിക്കുന്ന ഏരിയാസിലും പിന്നെ ഹൈലൈറ്റിംഗ് പോയിന്റ്സിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കവറേജ് ഉള്ള നല്ലൊരു കൺസീലറാണിത് നമുക്ക് ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു കൺസീലറാട്ടോ കൺസീലർ ഇട്ട ഭാഗത്തേക്ക് കൂടെ നമുക്ക് കോമ്പാക്ട് പൗഡറും കൂടി ഒന്ന് അപ്ലൈ ചെയ്യാനിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ക്രീസ് ആകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ മാമത്തിന്റെ വൈറ്റമിൻ സി റേഞ്ചിലുള്ള ഒരു കോമ്പാക്ട് ആണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ കണ്ണിന്റെ താഴെയും കോമ്പാക്ട് കൺസീലർ ഇട്ട സ്ഥലത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഭാഗത്ത് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ അതിന് ശേഷം ഫൗണ്ടേഷനായിട്ട് മാമത്തിന്റെ തന്നെ വൈറ്റമിൻ സി റേഞ്ചിലുള്ള ഒരു ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യുന്നത് ഈ ഫൗണ്ടേഷൻ എനിക്ക് കറക്റ്റ് ഷെയ്ഡാട്ടോ പിന്നെ നമുക്ക് ഫുൾ കവറേജ് ഒന്നുമില്ല നമുക്ക് ഡെയിലി ബേസിസിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് അപ്പോൾ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഫുള്ള് ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടാട്ടാ പോകുന്നത് അപ്പോൾ ഞാൻ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് കഴുത്തും ഫേസും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തായാലും കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ രണ്ടും രണ്ട് കളറായിട്ട് നിൽക്കും ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ഐബ്രോ പാലറ്റാണ് എടുത്തിരിക്കുന്നത് അതിൽ ഈ വൈറ്റ് കളർ ഒരു വാക്സ് പോലെ ആട്ടോ അപ്പം നമുക്ക് ഈ പൗഡർ ഫോമിലുള്ളത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് വാക്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്ത് നിൽക്കും കേട്ടോ എന്നിട്ട് ഞാൻ ഈ രണ്ട് കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടാറുള്ളത് അപ്പോൾ എനിക്ക് അങ്ങനെ ഇടുമ്പോഴാണ് എൻ്റെ ഫേസിന് ചേരുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് എന്നിട്ട് രണ്ട് ഐബ്രോയും ഫില്ല് ചെയ്തിട്ട് ഒന്ന് സ്പൂളി വെച്ചിട്ട് കോംബ് ചെയ്തും കൂടെ കൊടുത്തു ഇനി നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയിട്ട് മേക്കപ്പ് റെവല്യൂഷൻ്റെ ന്യൂട്രൽ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഈ ഒരു ബ്രൗൺ കളറും ഒരു ബ്രീക്ക് ഓറഞ്ച് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ലുക്ക് ആട്ടോ നമുക്ക് വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഫങ്ഷൻസിന് വേണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ കണ്ണ് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ എന്നിട്ട് ആ ഒരു ഡാർക്ക് ബ്രൗൺ കളർ എടുത്തിട്ട് കണ്ണിൻ്റെ അടിയിലും കൂടെ ഒന്ന് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ണിന് നല്ലൊരു ഡെഫിനിഷൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും
പിന്നെ നമ്മൾ കാജൽ ഉപയോഗിച്ചിട്ട് ആട്ടോ കണ്ണ് ഫുൾ എഴുതിയത് ഫേസ് സ്കാനറുടെ കാജലാണ്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള കാജലാട്ടോ. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള നല്ല കാജൽ സെർച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഇത് നല്ലൊരു കാജലാട്ടോ. അതിനുശേഷം ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ മുകളിലും താഴെയും കാജൽ വെച്ചിട്ട് തന്നെ എഴുതാറുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു വിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ആദ്യം കാജൽ വെച്ചിട്ട് ശരിക്കും കണ്ണെഴുതാൻ അറിയില്ലായിരുന്നു, പക്ഷേ കാജൽ വെച്ച് എഴുതിയതിന് ശേഷം പിന്നെ ഞാനിപ്പോൾ ഫുൾ ടൈം കാജൽ വെച്ച് തന്നെ എഴുതാറുള്ളൂ. ഐലൈനർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇനി മസ്കാരയ്ക്ക് ആയിട്ട് മേബ്ലിൻ ഗ്ലോസലിൻ്റെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ മസ്കാര എടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും എടുക്കുന്ന ഈ ഒരു രീതിയിലായിരിക്കും, പക്ഷെ നമ്മൾ അത് റൊട്ടേറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വാട്ടർ പ്രൂഫ് മസ്കാരയായിട്ടോ ഇത്. ഇത് ഒരുപാട് നേരെ ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനും എളുപ്പമാണ്. ശരിക്കും ഒരു ഫേക്ക് ലാഷസ് വെച്ചൊരു എഫക്റ്റും കിട്ടും കേട്ടോ. ഇതൊരു രണ്ട് കോട്ട് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഫുള്ള് നമ്മുടെ ലാഷസ് അതുപോലെ തന്നെ ഉണ്ടാവും. ഇനി അടുത്തത് ഒരു ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ഹൈലൈറ്റർ ആണ്. ഈ ഒരു റേറ്റിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൈലൈറ്റർ ആട്ടോ ഇത്. ഒരു നാച്ചുറൽ ഗ്ലോ തോന്നുന്ന ഒരു ഹൈലൈറ്റർ ആണിത്. അപ്പോൾ ഇത് ഞാൻ ഹൈലൈറ്റിംഗ് പോയിൻസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ പ്രഷ്യസ് പെറ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇനി ലിപ്സ്റ്റിക്കിനായിട്ട് മേബ്ലിൻ ന്യൂയോർക്കിൻ്റെ 80 റൂളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ കല്യാണത്തിനൊക്കെ ഈ ഒരു ഷെയ്ഡാട്ടോ യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ബ്രൈഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഷെയ്ഡാണ്. അതിനുശേഷം ഞാൻ ഫൈനലി ഒരു പൊട്ടും കൂടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടോ. പിന്നെ ഞാൻ ഓർണമെൻറ്റ്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. സിമ്പിളായിട്ടുള്ളൊരു മാല ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു കമ്മൽ ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം ഡ്രസ്സിന് ചേരുന്ന ഒരു കളറ് വളയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ഡ്രസ്സ് ഇതായിട്ട് ഒരു ബ്ലാക്കിൽ റെഡ് വർക്ക് വരുന്ന ഒരു ഡ്രസ്സാണിത്. ഇത് ഫീഡിങ്ങിനൊക്കെ പറ്റുന്ന രീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാട്ടോ. ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് തന്നത് ക്ലിക്ക് ടു ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിലെ ഒരു ചേച്ചിയാട്ടോ. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള എന്നാൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള നല്ല സിമ്പിൾ ലുക്ക് തോന്നുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.